ഹല്ലേലൂയ. യേശു നല്ലവൻ. നിങ്ങൾക്കറിയാം ഞാൻ വന്നിട്ട് യേശു നല്ലവനെന്ന് പറയുമോ അല്ലേ? എപ്പോഴും പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. യേശു നല്ലവൻ, അതുകൊണ്ടാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ മുൻപിൽ നിങ്ങളോട് പറയുവാനെടുത്ത വചനങ്ങളൊന്നും തന്നെ ഞാൻ പറഞ്ഞു തീർത്തില്ല. ശരിയാണ്, പരിശുദ്ധാത്മാവ് വേറെ വഴിയായി നടത്തിയത് കൊണ്ട് ഞാനതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം, അമേൻ. വർഷിപ്പ് നടത്തിയ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ വീട് കവർച്ച ചെയ്യാൻ കഴിയുകയില്ല. നമ്മുടെ പരിപാടിയെ ശത്രുവിൻ്റെ അടിമത്വത്തിലിരിക്കുന്നവരെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുക എന്നതാണ്. ഇന്ന് പകൽ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാനിടയായി. അത് ഒന്ന് ചാടി തുള്ളി കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് വീണണീറ്റ് പോകാൻ വേണ്ടിയുള്ളതല്ല. ഏ അഭിഷേകമെന്ന് പറഞ്ഞാൽ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി നിങ്ങളെ അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഏതോ ഒരു ദൗത്യം ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. ആ ദൗത്യ നിർവഹണമാണ് നമ്മുടെ തുടർന്നുള്ള ലക്ഷ്യം എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇനി അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇതുപോലൊന്ന് പ്രാപിക്കാമെന്നിരിക്കാതെ നിങ്ങൾ പ്രാപിച്ചതിന് പൗലോസ് അപ്പോസ്തലൻ തിമൊഥെയൊസിനോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ. കൈവച്ചപ്പോൾ ലഭിച്ചു കഴിഞ്ഞു അല്ലേ? നീ ജ്വലിപ്പിക്കണം. കാരണം നിനക്ക് തന്നിരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവാണ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും കൂടെ നിങ്ങൾക്ക് തന്ന കൃപാവരത്തെ ഈ കസേറയോട് ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ പ്രശ്നമാണ്. എവിടെ ജ്വലിപ്പിക്കണം? നിങ്ങളുടെ പ്രവർത്തന സ്ഥലങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, വീടിൻ്റെ ചുറ്റുപാടും, സ്നേഹിതരുടെ ഇടയിൽ, അവിടെ അതിനെ ജ്വലിപ്പിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇതൊക്കെ നൽകിയത് ഈ അഭിഷേകം ആത്മാക്കളെ ആദായപ്പെടുത്തുവാനുള്ളതാണ്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ പിശാച് അടങ്ങിയിരിക്കത്തില്ല, അവനും എഴുന്നേൽക്കും. സിയോൻ കോട്ട പിടിക്കുവാൻ ദാവീദ് കടന്നുപോയപ്പോൾ അവിടുത്തെ എബ്ബുസ്യർ ഇങ്ങനെ പറഞ്ഞു, ദാവീദേ, ഈ മോഹം നിനക്ക് വേണ്ട, നിന്നെ തടുക്കേണ്ടതിന് ഇവിടുത്തെ ഞങ്ങളുടെ കുരുടന്മാരും മുടന്തന്മാരും മതി. ഞങ്ങളുടെ നാട്ടിലെ കുരുടന്മാരും മുടന്തന്മാരും മാത്രം മതി, നീ അകത്ത് കടക്കാതെ നിന്നെ തടുക്കാൻ. ബൈബിളിൽ പറയുന്നു, എങ്കിലും അവൻ സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിൻ്റെ നഗരമായി മാറി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലക്ഷ്യം സിയോൻ കോട്ട പിടിക്കുക എന്നതാണ്, ദേശത്തെ കർത്താവിന് വേണ്ടി പിടിക്കുക എന്നതാണ്. എന്നാൽ മറുവശത്ത് ഈ പറഞ്ഞതുപോലെ ബലവാനെ പിടിച്ചു കെട്ടിയാൽ കവർച്ച ചെയ്യാം. ആമേൻ. അവൻ ഒറ്റ ഒരുവനായിട്ടാണ് ഗോലിയാത്ത് വന്ന് വെല്ലുവിളിച്ചത് അല്ലേ? ഹലോ അല്ലേ? അവൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടെ വാളും വെടിയൊന്നും കൊണ്ടുവരണ്ട, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നിങ്ങളിൽ ഒരുത്തൻ ഇങ്ങോട്ടോ, നമ്മൾ തമ്മിൽ നേരിടാം. നിങ്ങൾ എന്നെ തോൽപ്പിച്ചാൽ ഈ കാണുന്ന എൻ്റെ ജനം നിങ്ങൾക്കടിമകൾ. നിങ്ങളിൽ ഒരുവനെ ഞാൻ തോൽപ്പിച്ചാൽ നിങ്ങളൊക്കെ ഞങ്ങൾക്കടിമ. ഒരു നല്ല പോളിസിയാണ് കേട്ടോ അല്ലേ? എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കണ്ടല്ലോ. ഒറ്റ ഒരുത്തൻ വിധം, ഒരുത്തൻ ഒരുത്തനെ തോൽപ്പിച്ചാൽ മതി സംഭവം. ഇപ്പൊ വേറെ നഷ്ടങ്ങൾ നാശങ്ങളൊന്നും ഇല്ല. അവൻ്റെ പോളിസി കൊള്ളാം. പക്ഷേ അവനത്ര ഉയരവും അവൻ്റെ അത്ര വണ്ണവും അവൻ്റെ കയ്യിലിരിക്കുന്ന കുന്തം പോലെ, പടപ്പുത്തടി പോലുള്ള കുന്തവും, ഇതൊക്കെ ആർക്കാ പൊക്കിയെടുക്കാൻ കഴിവുള്ളവൻ പോലും ഒരുത്തനും ഇസ്രായേലിൽ ഉണ്ടോ? ഇല്ല. ഇനി രാജാവോ, അവൻ്റെ അഭിഷേകം ഏകദേശം തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. വാസ്തവത്തിൽ അവൻ്റെ അഭിഷേകം ഇപ്പോൾ പരിപാടിയൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനി അവനിപ്പോൾ ഭീരുവായിരിക്കുന്നു, കൂടെയുള്ള ഭടന്മാരും ഭീരുക്കളായിരിക്കുന്നു. അപ്പോഴാണ് അകത്ത് അഭിഷേകമുള്ളവൻ വരുന്നത്. ആമേൻ. ഈ അഭിഷേകമുള്ളവന് ഈ ഉയരവും വണ്ണവും ആരോഗ്യവും കുന്തവും, അതെ ആമേൻ സ്തോത്രം, അവനിട്ടിരിക്കുന്ന പടച്ചട്ടയൊന്നും അവന് പേടിയില്ല. ഹലോ. ഹല്ലേലൂയ.
കാരണം ഇവൻ്റെ അകത്തിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ആത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണ്, അതൊരു യുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഈ യുദ്ധാത്മാവിനെയാണ് ഇവൻ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഇവനെ തട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? പ്രൈസ് ലോർഡ്. സഹോദരന്മാർ വിരട്ടിയപ്പോഴും അവൻ എന്ത് ചെയ്തു? അങ്ങോട്ട് മാറി നിന്നിട്ട് അവൻ ഓടിക്കളഞ്ഞില്ല. സ്തോത്രം. അവൻ പറഞ്ഞു, ഇവനെ തട്ടിയാൽ എന്ത് ഗുണം കിട്ടും? ആമേൻ. കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവന് സ്പീഡ് കൂടിപ്പോയി. ഹല്ലേലൂയ. വിവരം രാജാവ് അറിഞ്ഞപ്പോൾ പടച്ചട്ട അണിയിച്ച് അങ്ങോട്ട് പറഞ്ഞയക്കാൻ തുടങ്ങി അല്ലേ. ഹലോ. അപ്പോഴവൻ ആ പടച്ചട്ട ഇട്ടുകൊണ്ട് നടന്നപ്പോൾ ഇവന് നടക്കാൻ വയ്യാതെയായി. ഇതൊക്കെ നമുക്കറിയാം. അവസാനം അവൻ പടച്ചട്ട ഊരി വച്ചിട്ട് എന്ത് ചെയ്തു? ഒരു തോട്ടിൽ ഇറങ്ങി 5 മിനുസമുള്ള കല്ലുകളെ എടുത്തു, തൻ്റെ കവണയിൽ വച്ചു. അമേൻ. കണ്ടപ്പോൾ തന്നെ ആ ഗോലിയാത്തിന് യവൻ നിസാരനായി തോന്നി. ഹല്ലേലൂയ. ശത്രുവിൻ്റെ കാഴ്ചയിൽ നിന്റെ പുറം കാണുമ്പോൾ അവന് നീ നിസാരനായി തോന്നിയാലും നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകം അവനേക്കാൾ ബലമേറിയതാണെന്ന് മറക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാപിച്ച അഭിഷേകത്തിൻ്റെ ശക്തി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഏത് ഗോലിയാത്തിനെയും കാൽ കീഴാക്കാൻ കഴിയും. ഗോലിയാത്തിൻ്റെ തലവെട്ടേണ്ട വാള് ദാവീദിൻ്റെ കയ്യിലില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ അവൻ്റെ കയ്യിലെ ആയുധവുമായി അവൻ പോയപ്പോൾ, സ്തോത്രം, കണ്ടപ്പോൾ തന്നെ പരിഹസിച്ചുവെങ്കിലും, സ്തോത്രം, ആ നിസാരനായി കണ്ടുവെങ്കിലും ദാവീദിൻ്റെ മുൻപിൽ അവൻ വീണ് കഴിഞ്ഞു. സ്തോത്രം. അവൻ്റെ തലയെ വെട്ടിയെടുത്തു. അപ്പോഴാണ് ശൗലിന് 1000 കിട്ടിയുള്ളൂ, ദാവീദിന് 10,000 കിട്ടി. ജയത്തിൻ്റെ ജയിച്ചു എന്നതിൽ സന്തോഷിക്കേണ്ട ആരാ? ശൗൽ. ഇപ്പോൾ സ്തുതിയിൽ, ആമേൻ, പ്രശംസയിൽ അവൻ നിരാശനായിപ്പോയി അല്ലേ. ഹലോ. ഈ പാട്ട് കേട്ടപ്പോൾ ഓർമ്മയിൽ വന്ന കാര്യം പറയുമ്പോൾ ഏതോ കാര്യങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ. പ്രൈസ് ലോർഡ്. വാസ്തവത്തിൽ ബുദ്ധിമാന്മാരായ നിങ്ങളൊന്ന് ചിന്തിക്കാം. എടാ, ഒരുത്തനും ഇവനോട് യുദ്ധം ചെയ്യാനില്ലാതിരുന്നപ്പോൾ ഈ ചെറുക്കൻ പോയി അവനെ വീഴ്ത്തി. അവിടുത്തെ വെമ്പിള്ളാരോട് ഇവൻ, എടാ ദാവീദ് 10,000 കൊന്നു, ശൗൽ 1,000 കൊല്ലുന്ന കൊന്നു എന്ന് പാടാൻ പറഞ്ഞു. ദാവീദ് പറഞ്ഞു അങ്ങനെ പാടാൻ? എല്ലാരും പറഞ്ഞോ? ഇല്ല. അവൻ പോയി അവൻ്റെ ദൗത്യം സൂപ്പറായിട്ട് നിർവഹിച്ച് ശത്രുവിൻ്റെ തലയും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഇത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാത്ത സന്തോഷത്തിൽ നിഷ്കളങ്കരായ സഹോദരിമാരൊക്കെ പാടി, ശൗൽ 1,000 കൊന്നുവെങ്കിൽ ദാവീദ് 10,000 കൊന്നു. ഈ പുകഴ്ചയുടെ ശബ്ദം ശൗലിൻ്റെ ചെവിയിൽ കേട്ടപ്പോൾ, ആമേൻ, കൂടെ സന്തോഷിക്കേണ്ട ശൗൽ എന്ത് ചെയ്തു? എല്ലാരും പറ. കൂടെ സന്തോഷിക്കേണ്ട ശൗൽ എന്ത് ചെയ്തു? അവന് എടോ അങ്ങനെ യവനെ വിടാൻ പാടില്ല. മറ്റവൻ്റെ തലയെ വെട്ടാനാണ് ആളില്ലാതിരുന്നത്, ഇപ്പൊ യവന്റെ തലയെ വെട്ടാനാണ്. ആരാത്? ശത്രുരാജ്യമാണോ? ശത്രുരാജ്യമാണോ? പിന്നെ ആരാ? സ്വന്തം രാജ്യം. അപ്പൊ നിങ്ങളുടെ ശത്രുക്കൾ ആര് തന്നെയാണ്? നിങ്ങളുടെ അകത്തുള്ളവരെ. ഹലോ. ജയത്തിൽ കൂടെ സന്തോഷിക്കേണ്ടവർ അസൂയ മുഴുത്ത് അവർക്ക് കിട്ടേണ്ട ഇടം. നീ മര്യാദയ്ക്ക് വല്ലതൊക്കെ ചെയ്തെങ്കിൽ നിനക്ക് പ്രശംസ കിട്ടത്തില്ലയോ? നീ ആ തലവെട്ടിയെങ്കിൽ നിന്നെ അല്ലേ പൊക്കി പാടുമായിരുന്നു? മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. നീ അഭിഷേകത്തെ കാത്തുകൊണ്ടുവെങ്കിൽ, നീ ശത്രുവിനെ ജയിച്ചുവെങ്കിൽ,
നീ ദൗത്യത്തെ ജയമായി നിർവഹിച്ചുവെങ്കിൽ നിന്നെ ജനം പുകഴ്ത്തുമായിരുന്നു. നീ ഹീറോയായി ഒതുങ്ങിയിരുന്നു. അപ്പോൾ കുറെ അഭിഷിക്തർ വന്ന് എഴുന്നേറ്റ് പ്രകാശിച്ചു. അപ്പോൾ നിനക്ക് ചൊറിച്ചിൽ തുടങ്ങി. അപ്പോൾ നിനക്ക് എന്ത് തുടങ്ങി? ചൊറിച്ചിൽ തുടങ്ങി. ഇനി എന്താ? അങ്ങനെ പൊങ്ങണ്ട. അങ്ങനെ ഹലോ സ്തോത്രം. അങ്ങനെ എന്നെക്കാളും അവൻ പൊങ്ങണ്ട. അങ്ങനെ എന്നെക്കാളും അവന് പുകഴ്ച വരണ്ട. അവൻ നിന്നെക്കാൾ എങ്ങനെ വന്നു? അവന് പുകഴ്ച എങ്ങനെ പൊങ്ങി? അവൻ്റെ അകത്തുള്ള അഭിഷേകം അവൻ ഉപയോഗിച്ചു. നീയോ അഭിഷേകം നഷ്ടപ്പെട്ട് ബലം നഷ്ടപ്പെട്ട സിംഷോനെ പോലെ ആമീൻ സ്തോത്രം നിന്റെ ഇഷ്ടത്തിന് സുഖിച്ച് നടന്നു. അപ്പോൾ ദൈവം നിന്നെ തള്ളി, ആ ബലം ക്ഷയിച്ചു, പല തവണകൾ നിനക്ക് തന്നു, നീ അതിൽ സ്വീകരിച്ചില്ല. ദൈവം നിന്നെ കൈവിട്ടപ്പോൾ ബലം ക്ഷയിച്ച സിംഷോനെ പോലെ നീ ആയിപ്പോയി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ തൻ്റെ ജയത്തിൽ സന്തോഷിക്കേണ്ട രാജാവ് തൻ്റെ ശത്രുവായി മാറി. പലപ്പോഴും സഭകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ കൂടെ സന്തോഷിക്കേണ്ടവർ ശത്രുക്കളായി മാറും. ആമേൻ. ഈ മുന്നറിയിപ്പ് നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളുക. കൂടെ സന്തോഷിക്കേണ്ടവർ ശത്രുക്കളായി മാറും. കൂടെ സന്തോഷിക്കേണ്ടവർ തന്ത്രം മെനയും. കൂടെ സന്തോഷിക്കേണ്ടവർ ആമേൻ തിന്മ ഉരുവാക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അതിൻ്റെ രഹസ്യം അസൂയ എന്ന ദുരാത്മാവാണ്. ആമേൻ. അതുകൊണ്ട് പലപ്പോഴും വളരുന്ന സഭകളിൽ അതുണ്ടാകും. അപ്പോൾ അതിനെ അറിഞ്ഞ് നാം ഇരിക്കണം. അത് അറിഞ്ഞ് നാം മുന്നേറണം. കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 പേരും നല്ലവരായി തന്നെ ഇരുന്നു. ഹല്ലേലൂയ. വിശ്വസ്തനെന്ന് എണ്ണി ഒരുത്തനെ ട്രഷററാക്കി. പക്ഷെ എന്ത് ചെയ്യാം? ഹലോ, അല്ലേ, എന്ത് സംഭവിച്ചു? അവന് പണം കിട്ടിയത് പോരാ, കൊതി തീരാതെ ചെന്ന് യേശുവിനെ വിറ്റ് കാശ് ഉണ്ടാക്കി. അപ്പോൾ ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ കർത്താവ് ഒടുവിൽ പറഞ്ഞു, കാണിച്ചു കൊടുക്കുന്നവൻ അയ്യോ. അപ്പോൾ ഒരു അയ്യോ അനുഭവിക്കേണ്ടവൻ കൂടെ 12 ഇനി യേശു കുറെ കൂടെ വ്യക്തമായി പറഞ്ഞു. യേശു തിരഞ്ഞെടുത്തതിൽ ഒരുത്തൻ സാത്താനെന്ന് ബൈബിൾ അങ്ങനെ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഹലോ, എൻ്റെ ചോദ്യം, എൻ്റെ കർത്താവ് ഇങ്ങനെ സാത്താനെ കൂടെ എന്തിനാ തിരഞ്ഞെടുത്തേ? ഹലോ, എന്തിനാ ഞാൻ പറയുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ പറയുന്നു, എന്തിനാ കർത്താവ് ഒരു സാത്താനെ കൂടെ തിരഞ്ഞെടുത്തേ? ദൈവഹിതം നിറവേറ്റുവാൻ ഈ സാത്താൻ കൂടെ വേണം. ഞാൻ ചർച്ച് പാസ്റ്റർ, ഞാൻ മര്യാദയ്ക്കൊക്കെ പോകണമെങ്കിൽ ഒരു സാത്താനെങ്കിലും ഉണ്ടെങ്കിലേ പറ്റൂ. എല്ലാ ഭക്തന്മാരായിരുന്ന ഞാൻ ശരിയായി പോകില്ല, ഞാൻ ചിന്തിക്കാതെ അങ്ങ് പോകും. പക്ഷെ എന്നെ 2 ചിന്തിപ്പിച്ച് ശരിയായത് ചെയ്യിക്കാൻ ഒരു സാത്താൻ വേണം. ആമേൻ. പക്ഷെ ഒരു കാര്യം, 12 സാത്താൻ. ഈ ഒരു സാത്താൻ്റെ കൂടെ വേറെ ആരും ചേരാതിരുന്നാ മതി. ഒരു സാത്താൻ എന്തായാലും, ഹലോ, ദൈവം തിരഞ്ഞെടുത്ത വാസ്തവത്തിൽ നിങ്ങൾ വായിച്ചു നോക്കണം. ഞാൻ ഇതൊക്കെ വായിച്ചിട്ട് ഭയങ്കര ചോദ്യങ്ങൾ ചോദിച്ചു ദൈവത്തോട്, കർത്താവ് നീ നല്ലവരെ തിരഞ്ഞെടുക്ക, ഈ സാത്താനെ കൂടെ എന്തിനാ തിരഞ്ഞെടുത്ത്? പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രൻ കാണിച്ചു കൊടുക്കപ്പെടേണ്ടത് തന്നെ, പക്ഷെ കാണിച്ചു കൊടുക്കുന്നവന് അയ്യോ അല്ലേ. സ്തോത്രം. പക്ഷെ എൻ്റെ ആ കാര്യം, ഈ ഒരു സാത്താനെ കൂടെ തിരഞ്ഞെടുത്താൽ പകരം വേറൊരുത്തനെ അഭിഷേകം ചെയ്യാൻ ദൈവം വെച്ചിട്ടുണ്ട്, ഇവൻ്റെ ദൗത്യം തീർന്നിട്ട്. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ സ്തോത്രം, ഈ ഒറ്റ സാത്താനോട് മറ്റ് 11 പേരിൽ ആരും ചേരാൻ പാടില്ല. മനസ്സിലായോ? ഉപവാസവും പ്രാർത്ഥനയും ശക്തമായി മുന്നോട്ട് വരുമ്പോൾ, ഹല്ലേലൂയ, ശരിയായ സമയത്ത് സാത്താനും എഴുന്നേൽക്കും. അവൻ അവൻ്റെ ദൗത്യം, മോനെ 2 കൂടെ കഴിയട്ടടാ എന്ന് പറഞ്ഞിട്ടാണോ വിട്ടത് യൂദയോട്? അപ്പം എടുത്ത് ആദ്യം ആർക്ക് കൊടുത്തു? ചില ചോദിക്കും, ഇങ്ങനെയുള്ളവർക്ക് 20 കൊടുക്കുന്നത് എന്തിനാ വാസ്രേ? ചോദിക്കും. ഞാൻ യേശുവിനോട് ചോദിക്കാം, എന്തിനാ കർത്താവ് യൂദാക്കി കൊടുത്തേ? നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ കർത്താവിനോട് അങ്ങനെ ചോദിക്കും.
സ്തോത്രം. എങ്കിലും ആദ്യം ആർക്ക് കൊടുത്തു? ആദ്യം ആർക്ക് കൊടുത്തു? യൂദയ്ക്ക് കൊടുത്തു. അപ്പൊ ഈ അപ്പം അകത്ത് പോയപ്പോൾ ആരുകൂടെ കയറി? എന്തുകൊണ്ട് കയറി? വിവരങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്തു. മറ്റുള്ളവരൊക്കെ ഞാനാകുന്നു 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 എന്നൊക്കെ ചോദിച്ചു. യവനും ചോദിച്ചു, കള്ളനും കാശ് കീശയിലിട്ടുകൊണ്ട്. യേശുവിനെ വിറ്റ കാശ് കീശയിലിട്ടുകൊണ്ടാണ് ഇവൻ വന്നത്. ഹല്ലേലൂയ. യവനും ചോദിച്ചു, ഞാനാകുന്നു കർത്താവേ എന്ന്. എടാ നീ തന്നെ എന്ന് പറഞ്ഞു. അപ്പോഴെങ്കിലും മാനസാന്തരപ്പെട്ടോ? ഇല്ല, കർത്തൃമേശ എടുക്കാതെങ്കിലും പോയോ? അതുപോലെ പോയില്ല. അതുകൊണ്ട് കൂട്ടത്തിൽ കർത്തൃമേശ എടുക്കുന്നവരെല്ലാം യോഗ്യരായിരിക്കണമെന്നൊന്നുമില്ല. യോഗ്യരാകണമെന്ന് വിവരം പറയും. യോഗ്യരായി എടുത്താൽ കൊള്ളാം, അല്ലെങ്കിൽ കുഴപ്പമോ? ശരി. അപ്പോ ഇതും കഴിഞ്ഞിട്ട് അവൻ നേരെ കർത്താവ് പറഞ്ഞു, നീ ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്. രണ്ടു ദിവസം കൂടെ സമയം എന്താന്ന് ചോദിച്ചോ? എന്റെ പിന്നാലെ പോയോ? ഇല്ലല്ലോ. നീ ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്. ദൈവഗീതം വേഗത്തിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഇതൊന്നും തടുക്കുന്ന കർത്താവല്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്കെതിരെ വരുന്ന തന്ത്രങ്ങളും മന്ത്രങ്ങളും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും ഒക്കെ ഈസിയാ ജയിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമുക്കിരുന്ന് കരയാൻ തന്നെ സമയം കാണും. എന്നെ പോലുള്ള പാസ്റ്റർമാർക്ക്, ഇവിടുത്തെ പാസ്റ്റർമാർക്ക് അങ്ങനെ കുഴപ്പം കാണില്ല. കാരണം ഇവിടെ വിദ്യാഭ്യാസമുള്ളവരും നല്ല കഴിവുള്ളവരുമാണല്ലോ ഇവിടെ ഉള്ളവർ. ഹല്ലേലൂയ. എന്നെ പോലുള്ളവർക്ക് ഇരുന്ന് കരയാൻ തന്നെ നേരം കാണും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ ഇങ്ങനെ ഒരു സാത്താൻ സഭയ്ക്ക് വേണം. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ടേ ഒരു കാര്യം ചെയ്യാവൂ. ഹല്ലേലൂയ. പിന്നെ ഒരു കാര്യം കൂടെ, കൂടെ ചേരാതിരിക്കാൻ ശ്രമിക്കണം. 12 ഒന്ന് മാത്രം സാത്താനായിരുന്നാൽ മതി, രണ്ട് സാത്താനല്ല. ഈ സാത്താൻ്റെ കൂടെ വേറെ ആരും ചേരാതിരുന്നാൽ മതി. ചേർന്നെങ്കിൽ അവനും നാണ തൂങ്ങിയാനെ. ഷെയർ വാങ്ങിച്ചിട്ട് ഇവനും ചേർന്നെങ്കിൽ അവനും നാണ തൂങ്ങിയാനെ. പക്ഷേ ഇതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിപ്പാൻ കർത്താവ് മറ്റ് ശിഷ്യന്മാർക്കെങ്കിലും കൃപ നൽകി. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് ഈ അഭിഷേകം നമ്മിൽ ഉള്ളപ്പോൾ ശത്രുവിനെ തോൽപ്പിക്കുവാൻ ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കും. ഈ ദൗത്യം നാം പൂർത്തിയാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരി, എന്തായാലും ഇത്രയും പറഞ്ഞല്ലോ, ഇനി അല്പനേരമേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം കൂടെ പറയാം. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പായ ദൂതുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അമേൻ. നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഉപവാസവും പ്രാർത്ഥനയിലും ദൈവകൃപയിലും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ശത്രു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ, വിറക് പറക്കി പൗലോസ് ഇട്ടപ്പോൾ തീയുടെ ചൂട് വർദ്ധിച്ചപ്പോഴാണ് ആര് കയറിയത്? അണ്ണലി കയറിയത്. മര്യാദയ്ക്ക് അടങ്ങിക്കിടന്ന അണ്ണലിയെ പുറത്താക്കിയത് ആരാ? ഞാൻ തന്നെ അല്ലേ? ഈ തീ കത്തിക്കാതിരുന്നെങ്കിൽ അണലി മര്യാദയ്ക്ക് അവിടെ കിടക്കത്തില്ലയോ? അപ്പൊ തീ കത്തണമെന്നാ ഇവിടെ പ്രാർത്ഥന. കത്തി കത്തിക്ക എന്നിൽ തീ കത്തിക്കാന്നാണ് പാട്ട്. അപ്പൊ തീ കത്തിയാൽ ആരിളകും? ഈ അണലികളൊക്കെ ഇളകും. അതാ ഇത്രയും പേരിരുന്നപ്പോൾ ആരുടെ പടലിക്ക് കയറാതെ ആരുടെ പടലിക്ക് കയറിയത്? എത്രയോ പേരവിടെ നിന്നു. ആരുടെ പടലിൽ കയറിയത്? കയറേണ്ടവന്റെ പടലിക്കേ കയറിയുള്ളൂ. എന്റെ ദൈവാസന്മാര്, ഈ അണലി കയറേണ്ടവൻ്റെ പുറത്തേ കയറും. വല്ലവൻ്റെയും പുറത്ത് കയറി അവൻ്റെ കച്ചവടം ഒതുങ്ങും. ആ പൗലോസിൻ്റെ പുറത്ത് കയറിയാൽ യവൻ്റെ കച്ചവടം ഒതുങ്ങും. ആരുടെ? കയറിയവൻ്റെ. ഹല്ലേലൂയ. വേറെ വല്ലവരുടെയും പുറത്താണ് കയറിയെങ്കിൽ അവൻ്റെ കച്ചവടം ഒതുങ്ങും. പക്ഷെ പൗലോസിൻ്റെ പുറത്ത് കയറിയാൽ, അപ്പോൾ പൗലോസ് ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ കർത്താവ്, ഞാൻ ഇത്രയും അത്ഭുതങ്ങളൊക്കെ ചെയ്ത് വെളിപ്പാടൊക്കെ പ്രാപിച്ചിരിക്കുന്നു, ഞാൻ മുഖാന്തരമാണ് യോമാരൊക്കെ ഈ കരയിൽ വന്ന് പറ്റിയത്, ആമീൻ, ഇത്രയൊക്കെ കാര്യം ചെയ്ത് എൻ്റെ പടലിക്കാണോ കയറിയത്? അല്ലേ മോനെ, നിൻ്റെ പടലിക്കേ കയറാൻ പറ്റൂ. ഹല്ലേലൂയ. എങ്കിലേ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടൂ. ആമേൻ. ഹല്ലേലൂയ. ശത്രുവിൻ്റെ ശക്തി അവിടെ എരിഞ്ഞവസാനിക്കും. ആമേൻ. നിന്റെ മുൻപിൽ നിന്നോടുകൂടെ ദൈവമുണ്ടെന്ന് ആരംഭത്തിൽ അവർ വേറെ പറഞ്ഞാലും നിന്നോടുകൂടെ ദൈവമുണ്ടെന്ന് ഈ ജനമെല്ലാം വിശ്വസിച്ച് ആമേൻ നിന്നെ ആമേൻ അംഗീകരിപ്പാൻ ഇടയാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ദൈവദാസന്മാർ ഭയപ്പെടരുത്. എനിക്കിത് വന്നു എന്ന് ചോദിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ വിറകിടാതിരുന്നാലും പ്രശ്നമില്ല അല്ലേ? തീ കത്താതിരുന്നാൽ പ്രശ്നമില്ല. കത്തിയാൽ
അണലി ഇളകും. ആമേൻ. എനിക്ക് കത്തിക്കാൻ തുടങ്ങും മുമ്പ് അണലി ഇളകാൻ തുടങ്ങി. പുറത്തുള്ളത് ഇളകി, ഇനി അകത്തുള്ളത് ഇനി ഇളകും. ആ എല്ലാ സഭയ്ക്കകത്തും അകത്തും കാണും അണലി. ഹല്ലേലൂയ. അത് കയറി പിടിച്ചാൽ ഭയങ്കര പിടി പിടിക്കും. പക്ഷെ അകത്തുള്ളത് ഇളകണമെങ്കിൽ അകത്ത് കത്തണം. കത്ത് മുമ്പേ പുറത്തുള്ളത് ഇളകാൻ തുടങ്ങി. ഹല്ലേലൂയ. എപ്പോഴും ഒരിക്കലും ഞാൻ ചിങ്ങനെ ചിന്തിക്കുക, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ, കർത്താവെ ഒരു ഭയങ്കര സ്വർഗീയ സന്തോഷമാണല്ലോ, ഇനിയൊക്കെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തിയാണല്ലോ, അപ്പോഴാ ഓരോ പ്രശ്നവും ഉരുവാകുന്നത്. ഹമേൻ. ഇളകിയിട്ട് അതങ്ങ് തീരും, പിന്നെ ഉയർച്ച വരും. ഇളകും അത് നശിക്കും, നാം ഉയരും. ഇളകും അത് നശിക്കും, നാം ഉയരും. ഹല്ലേലൂയ. ഇളകുമ്പോൾ പേടിക്കണ്ട, ആ തീക്കകത്ത് കുടഞ്ഞാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ശുശ്രൂഷകൾ അനുഭവിച്ച് ദൈവകൃപ പ്രാപിച്ച് ആത്മീയ അനുഭവങ്ങൾ ഉയരുമ്പോൾ ശത്രു മിണ്ടാതിരിക്കുമെന്ന് ചിന്തിക്കരുത്. അവൻ ഇളകുക തന്നെ ചെയ്യും. അവൻ ഇളകിയാലും അവനല്ല ജയം, ജയം നമുക്ക് തന്നെയാ, ജയം നമുക്ക് തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പറയുന്നു, ജയം നമുക്ക് തന്നെയാണ്. കർത്താവ് നമ്മോട് കൂടെ തന്നെ ഇരിക്കും. ഒരു വലിയ ജയത്തിനായി നാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തായാലും നമ്മുടെ ദാവീദ് ശത്രുവിനെ കീഴടക്കാൻ എടുത്തത് എന്താണ്? പ്രൈസ് ലോർഡ്. എന്തുവാണ്? 5 മിനുസമുള്ള കല്ലെടുത്തു. പ്രൈസ് ലോർഡ്. 1 ശമൂവേൽ 17:40 പിന്നെ അവൻ തന്റെ വടി എടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്ത് ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ടു, കയ്യിൽ കവിണി ഫെലിസ്തീനോട് അടുത്തു. മതി. ഫെലിസ്തീനും മതി മതി മതി. ഇനിയിപ്പോ വായിക്കുമ്പോഴെന്റെ സമയം തീരും. ഹല്ലേലൂയ. ഒരു കൊച്ചു കാര്യം പറയാം. സ്തോത്രം. ആ പടച്ചട്ടൊക്കെ ഊരി വെച്ചിട്ട് നമ്മളിപ്പോൾ ആരെ തട്ടാൻ പോകുന്നു? എല്ലാവരും പറ ആരെ തട്ടാൻ പോകുന്നു? ഗോലിയാത്തിനെയാണ്. ഹല്ലേലൂയ. അവൻ്റെ നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ്റെ കയ്യിൽ ആയുധങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. കൂടെ ഉള്ളവനെ അറിയാം. ആമേൻ. അപ്പോൾ നമ്മുടെ ദാവീദിനോട് കൂടെ വേറൊന്നുമില്ല, അകത്തൊരു അഭിഷേകം. ആമേൻ. ബലവാനെ നശിപ്പിച്ച് സകല ജനത്തെയും കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാനുള്ള ഒരു അഭിഷേകം അവൻ്റെ ഉള്ളിലുണ്ട്. ദൈവം നമുക്ക് തന്ന അഭിഷേകം അത് തന്നെയാണ്. ഹല്ലേലൂയ. ബലവാനെ പിടിച്ചു കെട്ടിയിട്ട് അവനെ കീഴടക്കിയിട്ട് അവൻ്റെ അധീനതയിലായിരിക്കുന്ന ജനത്തെ ദൈവസന്നിധിയിൽ കൊണ്ട് വീണ്ടെടുക്കുക എന്നതാണ് ദൈവം നമുക്ക് തന്ന അഭിഷേകത്തിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യവൻ ഗോലിയാത്തിനെ വീഴ്ത്താൻ പോകുമ്പോൾ എന്തെല്ലാം കൊണ്ടുപോയി? അവൻ്റെ വടി, അവൻ്റെ കവണ അല്ലേ, അടുത്ത് അവൻ്റെ സഞ്ചി. അപ്പോൾ അവൻ്റെതായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു? പറ. കവണ, വടി, സഞ്ചി. കവണ, വടി, സഞ്ചി. അപ്പോൾ എറിഞ്ഞള്ളിയിട്ട് അടിച്ചു വന്നിട്ട് സഞ്ചിയിലാക്കി കൊണ്ടുവരാനായിരിക്കും. കവണ, വടി, സഞ്ചി അല്ലേ, ഇത്രയും അവൻ്റെത്. പക്ഷെ അവൻ്റേതല്ലാത്ത ഒന്ന് അവൻ തോട്ടിൽ നിന്നെടുത്തു അല്ലേ, അതെന്തുവാ? മിനുസമുള്ള കല്ല്. ഹല്ലേലൂയ. നമുക്കെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രുവിനെ വീഴ്ത്തുവാൻ സ്വർഗത്തിലെ ദൈവം, ആമേൻ, തിരഞ്ഞെടുക്കുന്ന ചില മിനുസമുള്ള കല്ലുകളുണ്ട്. അതാണ് ഈ ദിവസം ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ തിരഞ്ഞെടുക്കുന്നത് ക്രെയിൻ വെച്ച് പൊക്കുന്ന വലിയ കല്ലുകളെയല്ല, മിനുസമുള്ള കവണയിൽ ഒതുങ്ങുന്ന കല്ലുകളെ. ഒരിടത്തും അടങ്ങാത്ത വലിയ കല്ലുകളെ അല്ല, കവണയിൽ ഒതുങ്ങുന്ന കല്ലുകളെ. അപ്പൊ കവണയിൽ ഒതുങ്ങുന്ന 4 മൂലയുമുള്ള പിന്നെ മുനകളുള്ള കല്ലുകളെ അല്ല, മിനുസമുള്ള കല്ലുകളെ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. നമ്മുടെ കർത്താവ്
തന്റെ ശുശ്രൂഷയാകുന്ന കവണയിൽ ശത്രുവിനെ വീഴ്ത്തുവാൻ ചില കല്ലുകളെ ഉപയോഗിക്കുവാൻ പോവുകയാണ്. ആ കല്ലുകൾ കവണയിൽ ഒതുങ്ങുന്ന മിനുസമുള്ള കല്ലുകളായിരിക്കണം. ആമേൻ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. അതിനായി ചിലരെ ദൈവം തിരഞ്ഞെടുക്കുവാൻ പോവുകയാണ്, തിരഞ്ഞെടുത്തിരിക്കുകയാണ്, മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ വചനവും വായിക്കാൻ സമയമില്ലെങ്കിലും ഞാൻ പറയാം, ഈ മിനുസമുള്ള കല്ല് ഒറ്റ കല്ല് ഉപയോഗിച്ചപ്പോൾ ബലവാൻ താഴെ വീണു അല്ലെ. നമ്മേക്കാൾ ബലവാനാണ് പിശാജ്, പിശാജിനേക്കാൾ ബലവാനാണ് നമ്മുടെ കർത്താവ്. ശരിയല്ലേ? അപ്പൊ നമ്മേക്കാൾ ബലവാൻ നമ്മെ കീഴടക്കും, പക്ഷെ അവനെ കീഴടക്കാൻ ആ ബലം വേണം അല്ലേ. അപ്പോൾ പിശാചിന് നമ്മേക്കാൾ ബലമുണ്ടെങ്കിലും നമ്മുടെ കർത്താവിന് പിശാചിനേക്കാൾ ബലമുണ്ട്. ആമേൻ. ആ കർത്താവ് ഇമ്മാനുവേൽ നമ്മുടെ കൂടെ. അതുകൊണ്ട് ഒരിക്കലും നമ്മെ തോൽപ്പിക്കാൻ പിശാചിന് പറയാ കഴിയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദേശത്തെ കീഴടക്കുവാൻ കർത്താവ് ആ ദേശത്തിലെ ദേശാധിപതിയായ ശത്രുവിനെ ആദ്യം പിടിച്ചു കെട്ടാൻ പറയുന്നു അല്ലേ. എന്തായാലും ദാവീദ് ശൗലിനെ, ദാവീദ് ഗോലിയാത്തിനെ കീഴടക്കി തല വെട്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫിലിസ്തീയർ ആർക്കടിമകളായി? ഇസ്രായേലിനടിമകളായി. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ബാംഗ്ലൂർ പട്ടണത്തെ ഭരിക്കുന്ന ദേശാധിപതിയെ ഒന്ന് കീഴടക്കാൻ ചില അഭിഷിക്തരെ ദൈവം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അവൻ കീഴടങ്ങിക്കഴിഞ്ഞാൽ ഈ പട്ടണം മുഴുവനും യേശുവിന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന നാളുകളിൽ എൻ്റെ കർത്താവ് അവനെ കീഴടക്കാൻ ഏത് കല്ലിനെ എൻ്റെ കവണയിൽ ഉപയോഗിക്കണമെന്ന് കർത്താവ് നോക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ ദാവീദ് ബാക്കിയൊക്കെ തൻ്റെത് ഉപയോഗിച്ചെങ്കിലും ഈ കല്ലുകളെ തോട്ടിൽ നിന്നാണ് എടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേദപുസ്തക വചനം ഇപ്രകാരം പറയുന്നു. സ്തോത്രം. ഇയോബിന്റെ പുസ്തകം 14:19 വാക്യം. ഇയോബ് 14:19 വേഗത്തിൽ ഒന്ന് വായിക്കാം. വെള്ളം കല്ലുകളെ തേയുവാൻ ഇടയാക്കുന്നതും. ആമേൻ. മതി. വെള്ളം കല്ലുകളെ തേയുവാൻ ഇടയാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്താൽ മാത്രമേ ഈ കല്ല് തേഞ്ഞ് തേഞ്ഞ് മിനുസമുള്ള കല്ലായി മാറുകയുള്ളൂ. അതുകൊണ്ടാണ് ദാവീദ് എവിടെ പോയി കല്ലെടുത്തത്? ഹലോ, എവിടെ പോയി കല്ലെടുത്തത്? അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പട്ടണത്തിന്റെ ദേശാധിപതിയെ തകർക്കുവാൻ കർത്താവ് കല്ലെടുക്കുന്നത്, അല്ലെങ്കിൽ മിനുസമുള്ള കല്ലെടുക്കുന്നത്, ആത്മനദി ഒഴുകുന്ന ഒരു സഭയുണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കും ഈ എടുക്കുന്നത്. ഓ ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾ റോമർ കെഴുത ലേഖനം 8 വായിച്ചു നോക്കിയാൽ പഴയ നിയമത്തിൽ ഉള്ളതുപോലെ അല്ല പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പഴയ നിയമത്തിൽ ദൗത്യ നിർവഹണത്തിന് വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരിലൂടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കാര്യം നിർവഹിച്ച ശേഷം മടങ്ങിപ്പോകും. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നടത്തപ്പെടും. ആമേൻ. അങ്ങനെയെങ്കിൽ വെള്ളത്താൽ നടത്തപ്പെടുന്നവരാണ് ഒരു അഭിഷേകമുള്ള ദൈവ പൈതൽ. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് അഭിഷേകമുള്ള ദൈവ പൈതങ്ങൾ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മ നദിയിലൂടെ പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിൽ ഒഴുകി 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 വരുമ്പോൾ നിന്റെ രൂപഘടനകൾക്കൊക്കെ മാറ്റം വരും. അങ്ങനെ നീ മിനുസമുള്ള കല്ലായി മാറും. കാരണം ഈ വെള്ളം കല്ലുകളെ തേയുമാറാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശരി, നമുക്ക് മറ്റേ ദാവീദ് എടുത്ത കല്ലിനോട് ചോദിക്കാം. അല്ല, ദാവീദ് എടുത്ത ആരെ അടിച്ച കല്ല്? ഗോലിയാത്തിന്റെ മണ്ടയ്ക്ക് അടിച്ചില്ലയോ? ആ മണ്ടയെ ശസ്ത്രക്രിയ ചെയ്ത് കല്ലിനെ എടുത്ത് കല്ലിനോട് ചോദിക്കാം. കല്ല്, നീ എങ്ങനാ
അത്രയും നല്ല മിനുസമുള്ള സൈസായ കല്ലായി മാറിയത്? ചോദിക്കാവോ? ചോദിച്ചാൽ അത് അതിൻ്റെ ആത്മകഥ പറഞ്ഞെന്ന് വെച്ചിക്കട്ടെ. ഹലോ, ഹല്ലേലൂയ. അതിൻ്റെ ആത്മകഥ പറഞ്ഞെന്ന് ചിന്തിച്ചോളൂ. അതെങ്ങനെ പറയും? അടുത്ത എൻ്റെ ചോദ്യം, നദി എവിടെ ആരംഭിക്കുന്നു, എവിടെ അവസാനിക്കുന്നു? മലയിൽ ആരംഭിച്ച് അല്ലേ താഴോട്ടൊഴുകി സമുദ്രത്തിൽ അവസാനിക്കുന്നു. അന്നല്ലോ ഡെഡ് സീയിൽ പോയാൽ അതിൻ്റെ പരിപാടിയെ തീർന്നു, വേറെ വല്ലയിടത്തും വീണാൽ പിന്നെയും അത് ചലിക്കും അല്ലേ. സ്തോത്രം, ശരിയിരിക്കട്ടെ. അപ്പോൾ നദി ആരംഭിക്കുന്നത് എവിടാ? മല. അപ്പോൾ ഈ കല്ലിനോട് ചോദിച്ചാൽ ആ കല്ല് ഇങ്ങനെ ആത്മകഥ പറഞ്ഞെന്ന് വെച്ചോളുക. ഞാൻ ഒരു മലയിൽ ഇരുന്നു, മലയുടെ ഭാഗമായി ഇരുന്നു. പല മഴകളും വെള്ളപ്പൊക്കങ്ങളും വന്നപ്പോൾ അതിൽ ഒരു ഭാഗമായി ഇരുന്ന ഞാൻ ഇളകി താഴേക്ക് വീണു നദിക്കകത്ത് അല്ലേ. ഹല്ലേലൂയ. അന്നല്ലോ നദിക്കകത്ത് വീണപ്പോൾ ഞാൻ കഷണങ്ങളായി മുറിഞ്ഞുപോയി. ആമേൻ. അപ്പോൾ ഒന്നാമത് ഈ മിനുസമുള്ള കല്ലായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? പഴയ മലയിൽ നിന്നൊന്ന് വേർപെട്ട് വരണം. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. പഴയ മലയിൽ നിന്ന് ഒന്ന് വേർപെട്ട് വരണം. ഞാൻ ഈ മലയോട് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ നീ മിനുസമുള്ള കല്ലായി മാറുകയുമില്ല. നിന്നെ ഈ തോട്ടിൽ നിന്ന് എൻ്റെ കർത്താവിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയുമില്ല. ഹലോ, ഒന്നാമതായി നീ എന്ത് ചെയ്യണം? പഴയ മലയിൽ നിന്ന്, പഴയ പാരമ്പര്യത്തിൽ നിന്ന്, പഴയ പാപ സ്വഭാവങ്ങളിൽ നിന്ന്, ഹാലലൂയ, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാൽ, ദൈവ വചന കേൾവിയാൽ, ദൈവ ശബ്ദം കേട്ട് ഇത് സത്യമെന്നറിഞ്ഞ് ഇളകി വീഴാൻ തയ്യാറാകണം. ആമേൻ. നീ പിടിച്ച് പറ്റി നിൽക്കുന്നതിൽ തന്നെ നിൽക്കരുത്, വീഴണം, വേർപെടണം. രണ്ടാമത് ഉടയ്ക്കപ്പെടണം. എല്ലാവരും പറ. ഹലോ, ഇത് പറയും. ഞാൻ വീണപ്പോൾ ഞാൻ പല കഷണങ്ങളായി നുറുങ്ങി, അതിലൊരു ചെറിയ കഷണമാണ് ഞാൻ. ഹല്ലേലൂയ അല്ലേ. ശരിയല്ലേ? സ്തോത്രം. അപ്പോൾ രണ്ടാമതായി ഇതെന്ത് ചെയ്തു? പറഞ്ഞാട്ടെ, ഉടയ്ക്കപ്പെട്ടു. എല്ലാവരും പറഞ്ഞാട്ടെ, ഉടയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ, ആമേൻ. ഉടയ്ക്കപ്പെടാത്ത ഒരു കല്ലിനെയും ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയയില്ല. ആമേൻ. നമ്മുടെ തലക്കനം ഒന്ന് ഉടയണം. നമ്മുടെ കുടുംബത്തിൻ്റെ ആ പേര് വച്ച് നിൽക്കുന്ന ആവർത്തം ഒന്ന് ഉടയണം. വേദപുസ്തക വചനം പറയുന്നു, തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നിന്റെ സ്ഥാനം, നിന്റെ മാനം, നിന്റെ വിദ്യാഭ്യാസം, നിന്റെ കുടുംബശ്രേഷ്ഠത, നിനക്ക് എന്തോ ഉണ്ട് എന്ന് നിനക്ക് തോന്നി അതിൽ ആശ്രയിച്ചിരിക്കുന്നു എങ്കിൽ ഒരിക്കലും നിന്നെ ഉപയോഗിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയയില്ല. ആമേൻ. സ്തോത്രം. ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി വിളിച്ച് ദൈവം വേർതിരിച്ചത് 40 ദിവസത്തേക്കകത്ത് ശവപ്പെട്ടിയിലാകേണ്ടി വരുമെന്ന് അത്ര ബലഹീനനായ പോളിയോങ്കിച്ചോയാണ് അല്ലേ. ഒരു വലിയ മനുഷ്യനെ വിളിച്ചു, അല്ല പൗലോസ് അപ്പോസ്തലൻ. അവൻ വിളിച്ചപ്പോൾ അവനെ ദൈവം താഴെ തള്ളിയിട്ട ശേഷം ഒടുവിൽ അവൻ പറയുന്നത്, എനിക്ക് വേറെ ഒന്നും അറിഞ്ഞൂട, ആകെ കൂടെ അറിയാവുന്ന കർത്താവിൻ്റെ ക്രൂശിനെ മാത്രം അല്ലേ. അവൻ അത്രത്തോളം എന്ത് ചെയ്തു? താഴെ വന്നു. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ വിദ്യാഭ്യാസവും ഉന്നത അനുഭവങ്ങളെല്ലാം ആവശ്യം, പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ തകർന്നും നുറുങ്ങിയും ഏതുമില്ലാത്തതുമായി. വേണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വായിച്ചാലാവും, ഒന്ന് രണ്ട് വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 1:27-28 പെട്ടെന്ന് വായിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ വായിക്കാം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷ്യത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ബലഹീനം
ആയതിനെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ ബലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെയും തിരഞ്ഞെടുത്തു. ഇപ്പൊ മനസ്സിലായോ? ഒന്നുകൂടെ ഉറക്കെ ആരെങ്കിലും വായിക്കാമോ? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്കാരനാണ് വലിയ ജ്ഞാനിയാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അർത്ഥമില്ല. ഉണ്ടെന്ന് നീ പറഞ്ഞാൽ നിന്റെ വെയിറ്റ് വച്ചുകൊണ്ട് നീ ഇരുന്നോ എന്ന് പറഞ്ഞപ്പോ ഒരു പോഷനെ ദൈവം തിരഞ്ഞെടുക്കും. അടുത്ത് ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ഞാൻ സിംഷോനിൽ ഏകദേശം അതുപോലെ എനിക്ക് ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ ശക്തി കൊണ്ട് നീ ഒന്നും ചെയ്യത്തില്ലടാ. നിന്റെ പ്രതിഷ്ഠ മാറിയ ദിവസം നിന്റെ ശക്തിയും പോയി അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. അടുത്ത് ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും. എനിക്കെന്തോ ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നിന്നെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. എങ്കിൽ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും. ആ നികൃഷ്ടം എന്ന വാക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളതിനെ കർത്താവ് തിരഞ്ഞെടുക്കും. കാരണം എന്റെ ബലം കൊണ്ടോ എന്റെ ജ്ഞാനം കൊണ്ടോ ആമേൻ എന്റെ കഴിവ് കൊണ്ടോ എന്ന് കർത്താവിന്റെ സേവയിൽ ഒരുത്തനും പറയാൻ പാടില്ല. ഹല്ലേലൂയ. കൃപയാൽ എന്ന് പറയുവാൻ മനസ്സുള്ളവൻ ആമേൻ. കൃപയാൽ എന്ന് പറയുവാൻ മനസ്സുള്ളവനെ അവൻ തിരഞ്ഞെടുക്കും. അതാണ് ഉടയ്ക്കപ്പെടണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഉടയ്ക്കപ്പെടുന്നവനെ തിരഞ്ഞെടുക്കാം. അപ്പൊ അടുത്ത ഭാഗം എന്താണ്? ഉടയ്ക്കപ്പെടുക. അപ്പൊ ഈ കല്ല് പറയും, ഞാൻ ഉടയ്ക്കപ്പെട്ടു, ഒത്തിരി ഉടയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. ഉടയ്ക്കപ്പെടുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ നിന്നെ ഉരുവാക്കുമെന്ന് നീ മറക്കരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ മുൻപിൽ നീ വിശ്വസ്തതയോടെ വേർപെട്ട് വന്ന ശേഷം അനേക നിലയിൽ നീ ഉടയ്ക്കപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായും ഒരു കാര്യം ഓർത്തുകൊള്ളണം, കർത്താവ് നിന്നെ പണിയുകയാണ്. നീ പിന്നെയും ആത്മീക നദിയിൽ തന്നെ തങ്ങി നിൽക്കുന്നു എങ്കിൽ, ആത്മീക നദിയിൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ, നിന്റെ മുനകളൊക്കെ തേഞ്ഞ് നിന്നെ ദൈവം ഉരുവാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മറക്കരുത്. ഹല്ലേലൂയ. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചില ഉരുവാക്കപ്പെടുകയില്ല, പിന്നെയും നീ നദിയിൽ യാത്ര ചെയ്യുക. മൂന്നാമത് അതിനോട് ചോദിച്ചാൽ അത് പറയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ഉടയ്ക്കപ്പെട്ടു. ഇനി ഉടയ്ക്കപ്പെട്ടു കഴിഞ്ഞാലും ഈ കല്ലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഉടയ്ക്കപ്പെട്ട കല്ലിനെ നിങ്ങൾ നോക്കിയാൽ എന്ത്? ചില മുനകളും ചിലത് ത്രികോണം പോലിരിക്കും, ചിലത് വാള് പോലെ അതിൻ്റെ മൂർച്ചയുള്ളതായിരിക്കും. നമ്മുടെ പിള്ളേരൊക്കെ ചാടിക്കളിക്കാൻ തുടങ്ങുമ്പോൾ അത് കാലിനെ പരുക്കുണ്ടാക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുത്തുകൊള്ളുകയൊക്കെ ചെയ്യും അല്ലേ? അതുകൊണ്ട് ഉടയ്ക്കപ്പെട്ടത് അടുത്ത് യാത്ര ചെയ്യണം. ആത്മാവിൽ പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ യാത്ര ചെയ്യണം. ഏത് ഉപവാസ പ്രാർത്ഥന, ഏത് ആരാധന, എല്ലാറ്റിലും ആത്മനിറവ് പ്രാപിച്ച് ആത്മനദിയിൽ മൈലുകൾ യാത്ര ചെയ്യണം. ഈ കല്ല് പറയും, ഇന്നടത്ത് നിന്ന് വേർപെട്ട് വന്ന് ഞാൻ ഉടയ്ക്കപ്പെട്ട ശേഷം, ഞാൻ സൈസാക്കപ്പെട്ട ശേഷം ഒത്തിരി ദൂരം യാത്ര ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ മുനകൾ തേഞ്ഞു പോയി, മുറിയേണ്ടത് മുറിഞ്ഞു പോയി, ഒടിയേണ്ടത് ഒടിഞ്ഞു പോയി. ആമേൻ. എനിക്ക് തേയ്മാനം സംഭവിക്കേണ്ടതൊക്കെ തേയ്മാനം സംഭവിച്ചു. എൻ്റെ പരുക്കൻ സ്വഭാവങ്ങളൊക്കെ, ഹലോ, അല്ല ഇങ്ങോട്ടടിച്ചാൽ അത് അങ്ങോട്ടേ പോകത്തുള്ളൂ, നെറ്റി കയറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നന്നാകുന്നത് വരെ പരുക്കൻ സ്വഭാവങ്ങളൊക്കെ മാറണം. ഹലോ, ഹലോ. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്ന് പ്രസംഗം കേട്ടിട്ട് ഇതാ കർത്താവെ തരുന്നു, നീ അങ്ങോട്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് എടുത്ത് ഉപയോഗിക്കുമോ? എങ്കിൽ നിന്നെ അങ്ങോട്ടടച്ചാൽ നീ ഇങ്ങോട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് നിന്നെ ഉടച്ച് ഉരുവാക്കി നിന്നെ ശരിയാക്കി ഞാൻ കർത്താവ് അടിക്കുന്ന അതെ ശരിയായ നെറ്റിക്കടിച്ചാൽ ശത്രുവിൻ്റെ നെറ്റിക്ക് കൊള്ളത്തക്ക നിലയിൽ നിന്റെ രൂപഭാവങ്ങളൊക്കെ മാറ്റി കൊണ്ടുവന്ന ശേഷമേ നമ്മുടെ ആളുകൾ കർത്താവ് ഞാനിത് വേർപെട്ട് വന്നിരിക്കുന്നു, ഞാൻ ഉടയ്ക്കപ്പെടുന്നു, രണ്ട് കരച്ചിൽ രണ്ട് പിഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നീ എന്നെ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കഴിഞ്ഞ 21 ദിവസം പ്രാർത്ഥിച്ചു എങ്കിൽ ഈ 21 ദിവസം പ്രാർത്ഥിച്ചു, ഇനി എത്ര കാലം പ്രാർത്ഥിക്കാൻ? ഹല്ലേലൂയ. ഞാൻ പറയാം,
നീ ആത്മനദിയിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ, ആത്മനദിയിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ വെള്ളം ഈ കല്ലിനെ തേയുമാറാക്കും, മുനമ്പുകളെ മുടിക്കും, ആമേൻ, പരുക്കൻ അനുഭവങ്ങളെ മാറ്റും, മിനുസമുള്ളതാക്കി ഉണ്ടാകും. ആമേൻ. നീ അതുകൊണ്ട് ഈ ആത്മനദിയിൽ യാത്ര ചെയ്യണം. ആത്മീകാരാധന കുറയ്ക്കരുത്, ആത്മീയ അനുഭവം കുറയ്ക്കരുത്, ആത്മാവിൽ നീന്തുന്നത് കുറയരുത്. ഹല്ലേലൂയ. ഒന്ന് വെള്ളം പോയി വറ്റിപ്പോയാൽ ഇതിന് രൂപാന്തരം വരികയില്ല. വെള്ളം ഒഴുകുന്നിടത്ത് തന്നെ ഇതൊഴുകിക്കൊണ്ടിരിക്കണം. വരണ്ട സ്ഥലത്താണ് നീ ആരാധിച്ചാൽ നിനക്ക് രൂപാന്തരം വരികയില്ല. ആത്മനദി ഒഴുകുന്നിടത്ത് തന്നെ നീ ആരാധിക്കണം. ഹല്ലേലൂയ. ലേബൽ അസ്തോത്രം. ചർച്ചിന്റെ പേര് എല്ലായിടത്തും എ ജി എന്ന് കാണാം, എല്ലായിടത്തും ഐ പി സി എന്ന് കാണാം, പലയിടത്ത് ചർച്ച് ഓഫ് ഗാഡ് എന്ന് കാണാം. ലേബൽ ഏത് തന്നെ ആയിരുന്നാലും അതിനകത്ത് നദിയുണ്ടോ എന്ന് നോക്കണം. ഹലോ, എന്ത് പറയുന്നു? ആത്മനദി. ചിലർ പറയും അങ്ങനെ ഒന്നും, ഓ ഇത് തന്നെ, അത് അത് തന്നെ ഇത്. ഞാൻ പറയാം, ഏത് ലേബലല്ല, ആത്മനദി ഒഴുകുന്നു. ആ നദിയിൽ ആത്മാവിൽ നീ നടത്തപ്പെടുന്നുവോ, ആത്മാവിലാണോ നിന്റെ ജീവിതം എങ്കിൽ നീ പണിയപ്പെടും. ഹല്ലേലൂയ. ഇനി രണ്ട് മുന്നറിയിപ്പുകൾ കൂടെ ഞാൻ തരും. ആർക്ക്? വേർപെട്ട കല്ല്, ഉടയ്ക്കപ്പെട്ട കല്ല്, വെള്ളത്തിൽ യാത്ര ചെയ്ത് ഒരു ഉപവാസ പ്രാർത്ഥന വന്നുകൊണ്ട് ഒരു ചാട്ടം, ഒരു ഓട്ടം, ആത്മ നിറവ് ഒക്കെ പ്രാപിച്ച കല്ലുകൾക്ക് രണ്ട് മുന്നറിയിപ്പ് തരാം. ഒന്ന്, പല മഴയിലും പല വെള്ളപ്പൊക്കത്തിലും പഴയ മലയിൽ നിന്ന് വേർപെട്ട് ഉടഞ്ഞു വന്ന പല കല്ലുകൾ ഈ നദിയിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഹലോ, ഉണ്ട്. ചിലത് ചെറുതായിട്ട് ഉടഞ്ഞു, അത് യാത്ര തുടങ്ങി. ചില മുതുക്കം കല്ലുകൾ ഇടയ്ക്ക് കയറി കിടക്കും. ഹലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഡാമിൻ്റെ അടുത്ത് പോയി നോക്കിയാൽ മതി. അതിനിപ്പുറത്ത് ആറ്റില് നദിയിൽ കുറെ മുതുക്കം കല്ലുകൾ അവിടെ അവിടെ കിടക്കും. പല വെള്ളപ്പൊക്കം വന്നിട്ട് ഇതിന് ഒരനക്കവും കാണത്തില്ല, ഒരിഞ്ച് അത് ചലിച്ചിട്ടില്ല ഇതുവരെയും. ഹലോ, ഏത് കൊടികെട്ടിയ ഉപദേശി വന്ന് പ്രസംഗിച്ചാലും ശരി, ദൂതൻ വന്ന് വെള്ളം കലക്കിയാലും ശരി, എത്ര വലിയ കുത്തൊഴുക്കൊണ്ടാലും ശരി, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുതുക്കം കല്ലുകൾ കാണും, എല്ലായിടത്തും ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പരിശോധിച്ചിട്ട് വന്ന് ആ മുതുക്കം കല്ലില്ലാത്ത ഏതെങ്കിലും ഒരു നദിയെ എനിക്ക് പറഞ്ഞു തരിക, എനിക്ക് കാണാൻ പോകണം. പ്രൈസ് ലോർഡ്. ഹലോ, ഈ മുതുക്കം കല്ലുകൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഇളകി വന്ന് ഒടിഞ്ഞ് ഈ പറന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലൊഴുകുന്ന കല്ലുകളെ നോക്കിച്ചിരിക്കും. എടാ മോനെ, സ്ട്രോങ് ആണെന്നില്ലടാ, ഞാൻ എത്ര കാലം കൊണ്ട് ഈ ഇരിപ്പാടാ ഇരിക്കുന്നേ, എനിക്കൊരു അനക്കുമില്ലല്ലോടാ, നീ എന്തുവാടാ ഈ പറക്കുന്നേ, എന്തുവാടാ നീ ചാടുന്നേ, എന്തുവാടാ നീ കയ്യടിക്കുന്നേ, എന്തുവാടാ നീ തുള്ളുന്നേ, എന്തുവാടാ നീ സന്തോഷിക്കുന്നേ. ആ, ഇതുപോലെ നിങ്ങളെപ്പോലെ ഒത്തിരി പേരെ ഞാൻ കണ്ടതാ. ഇങ്ങനെയുള്ള മുതുക്കം കല്ലെല്ലായിടത്തും, ഇവിടെ ഇല്ലെങ്കിൽ സ്തോത്രം, ഉണ്ടെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ മുന്നറിയിപ്പ് എന്താണ്? നീ പറക്കണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന്. ഉടയ്ക്കപ്പെട്ട് വെള്ളത്തിൽ യാത്ര ചെയ്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നീ ചില ഈ കൊച്ചു കല്ലുകൾ വന്ന് ഈ മുതുക്കം കല്ലുകളുടെ ഇടയിൽ കയറും. ഹലോ അല്ലേ, ഈ കല്ലുകൾക്കിടയിൽ കയറി ഈ മുതുക്കം കല്ല് മാറിക്കൊടുക്കുകയുമില്ല, ഈ കൊച്ചു കല്ലിന് പിന്നെ യാത്രയും നഷ്ടപ്പെടും. ഉള്ള കാലമെല്ലാം അടക്കല്ലായിരുന്ന് പായൽ പിടിച്ച് ഈ കല്ലങ്ങ് പോയി. അത് പിന്നെ എന്നെങ്കിലും ഒരിക്കൽ മിനുസമുള്ള കല്ലാകുമോ? ഹലോ, അതുകൊണ്ട് ഇതുപോലെ വലിയ മിടുക്കൻ മുതുക്കൻ കല്ലുകൾ ഉണ്ടെങ്കിൽ നിന്റെ യാത്ര അല്പം അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അട കല്ല് തന്നെ, പിന്നെ നീ കൂടെ പിടിക്കുകയുമില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മറ്റേ മുതുക്കം കല്ല് അടിയിൽ വെച്ചോ, അങ്ങനെ ഇരിക്കും. സ്തോത്രം. നീങ്ങി തരത്തില്ല, നിനക്ക് പിന്നെ യാത്ര മുടങ്ങും, നിന്റെ രൂപാന്തരം അവിടെ തീരും. ഹല്ലേലൂയ.
നീ ആത്മനദിയിൽ ഒഴുകുന്നവനായിരിക്കണം. അടുത്ത് ഒരു മുന്നറിയിപ്പോടെ ഞാൻ പറഞ്ഞാൽ, സ്തോത്രം, ചില കല്ലുകൾ ഇങ്ങനെ വേർപെട്ട് വന്നു, ഓ ഉടയ്ക്കപ്പെട്ടു, ഭയങ്കര സന്തോഷം, ആത്മാവിൽ ആരാധിച്ച് ആത്മനദിയിൽ ഒഴുകി ഒഴുകി ഒഴുകി, ഓ ഭയങ്കര ദൈവകൃപ, ഭയങ്കര ദൈവകൃപ. പിന്നെ പാസ്റ്റർ എന്നും പറഞ്ഞ, പാസ്റ്റർ, നിങ്ങളെക്കാളും വലിയ കൃപയാണ് എനിക്കുള്ളത്, ഓ നിങ്ങളെക്കാളും വലിയ സ്പീഡിലാണ് ഞാനിതാ ഒഴുകുന്നത്, ബ്രേക്കില്ലാതെ പോവും. ഹലോ, ചിലര് ദൈവകൃപയിൽ എങ്ങനെ പോവും? പറ, വാ തുറന്ന് പറ, ബ്രേക്കില്ലാതെ പോവും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ബ്രേക്കില്ലാതെ പോകുന്നവനെ മണലൂറ്റുകാരുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവര് മണലൂറ്റി 40 അടി 50 അടി ആഴത്തിൽ കുഴികൾ അവിടെ അവിടെ കുഴിച്ചിട്ടിരിക്കും. അപ്പൊ ഈ ബ്രേക്കില്ലാതെ പോയാൽ നീ നേരെ സ്പീഡിൽ പോയി എവിടെ വീഴും? മണലൂറ്റിയവന്റെ കുഴിക്കകത്ത്. കുഴിക്കകത്ത് നീ വീണുടനെ മറ്റേ മണ്ണുകൾ ചുമ്മാതിരിക്കുവോ? അവര് വന്ന് അതിന്റെ പുറത്തുകൂടെ വീഴും. മുതുക്കങ്കല്ലിന്റെ ഇടയ്ക്ക് കയറിയതിനേക്കാളും പിന്നെ നാശമാണ് ഈ കുഴിക്കകത്ത് വീണത്. അതിന്റെ പുറത്ത് അടുത്ത് വീഴും. പിന്നെ എന്നാ നീ പുറം കാണുന്നറിയോ? അടുത്ത മണലൂറ്റുകാരൻ വരുമ്പോൾ അവൻ നിന്നെ കൂടെ ചേർത്ത് പൊക്കും, കൊണ്ട് സൈറ്റിൽ കൊണ്ടുപോയി ഇടും. ഇട്ട ശേഷം അവിടെ നീ പ്രയോജനമുണ്ടോ? അവൻ അരിപ്പ കൊണ്ട് അരിക്കും. അപ്പോൾ നീ മണലുമല്ല, അതിന്റെ അസ്ഥിവാരം കെട്ടാൻ ഉപയോഗിക്കുന്ന കല്ലുമല്ല. അപ്പൊ നീ വേസ്റ്റിന്റെ കൂട്ടത്തിലാകും. ഹലോ, മനസ്സിലായോ? അതുകൊണ്ട് ബ്രേക്ക് ഇല്ലാതെ പോകരുത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവരുടെ കൺട്രോളിൽ, ആത്മനിറവിൽ, വചനത്തിന്റെ വഴികളിൽ ശരിയായി യാത്ര ചെയ്താൽ, മൈലുകൾ യാത്ര ചെയ്യുമ്പോൾ, ആമേൻ, ഒരു ദിവസം ആ ദേശാധിപതിയെ കീഴടക്കാൻ എന്റെ കർത്താവിന് ഒരു കല്ല് ആവശ്യമെന്ന് വരുമ്പോൾ, അവൻ ആ തോട്ടിൽ ഇറങ്ങും. അവനിങ്ങനെ കൈകൊണ്ട് തപ്പി നോക്കുമ്പോൾ സൈസായ രൂപമുള്ള മിനുസമുള്ള കല്ലായി നിന്നെ കയ്യിലെടുക്കും, നിന്നെ ആ കവണയിൽ വയ്ക്കും, നിന്നെ ഉപയോഗിക്കും. അപ്പോൾ ദേശാധിപതി കീഴടങ്ങും. നീ മുഖാന്തരം ദേശം വിടുവിക്കപ്പെടും, ദേശം രക്ഷിക്കപ്പെടും. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, നിന്റെ അഭിഷേകത്തിനായി സ്തോത്രം. ഞാനൊരു മിനുസമുള്ള കല്ലായി എന്റെ ദേശത്തിലെ ദേശാധിപതിയെ കീഴടക്കത്തക്ക ശക്തി എനിക്ക് തരണമേ. ഞാൻ ആ നിലയിൽ വേർപാട് പ്രാപിച്ച് ഉടയ്ക്കപ്പെട്ട് ആത്മാനദിയിൽ യാത്ര ചെയ്ത് എന്റെ ജീവിതം ശരിയായി രൂപപ്പെട്ട് മിനുസമുള്ള കല്ലായി മാറി എന്റെ കർത്താവിന്റെ കവണയിൽ ഞാൻ ഉപയോഗപ്പെടണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഓ, നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടോ? നിങ്ങൾ എല്ലാരും എടുത്താൽ ഒരു ഏരിയക്ക് ഒരു കല്ല് മതി. പ്രൈസ് ദി ലോർഡ്. ഒരു ഏരിയക്ക് പിന്നെ എന്തിനാ ഇയാൾ അഞ്ചെണ്ണം എടുത്ത്? ഇയാൾക്ക് വിശ്വാസം കുറവാണോ? ഹലോ, ശരി, അങ്ങോട്ട് ഞാൻ ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നല്ല, ഒത്തിരി കല്ലുകൾ ദൈവത്തിന് വേണം. ഓ സ്തോത്രം. ഒരു ഫെലിസ്തീയ മല്ലനെങ്കിൽ അപ്പുറത്തൊരു അമോന്യ മല്ലൻ കാണും, അതിനപ്പുറത്ത് വേറൊരു മല്ലൻ കാണും. ഓരോ ദേശത്തിനും ദേശാധിപതി കാണും. പക്ഷെ നിന്റെ ദേശത്തെ, ആമിൻ, ദേശാധിപതിയെ കീഴടക്കുവാൻ ദൈവം നിന്നെ കരത്തിലെടുക്കട്ടെ. വേർപെടേണ്ടവർ വേർപെടുക, ഉടയ്ക്കപ്പെടേണ്ടവർ ഉടയ്ക്കപ്പെടുക, സൈസാക്കപ്പെടേണ്ടവർ സൈസാക്കപ്പെടുക, ഓ ആത്മനദിയിൽ ഒഴുകേണ്ടവർ ഒഴുകുക. ആമേൻ. മുന്നറിയിപ്പ് സ്വീകരിച്ചു കൊള്ളുക, നിങ്ങളെ നടത്തുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളുക, അവരുടെ നടത്തിപ്പിന് കീഴടങ്ങുക. ആമേൻ. ദൈവഹിതപ്രകാരം വചന അടിസ്ഥാനത്തിൽ
കീഴടങ്ങുക. ഈ നാളുകളിൽ ദൈവ ചിലരെ കരത്തിൽ എടുക്കുവാൻ പോകുകയാണ്, ഉപയോഗിക്കുവാൻ പോകുകയാണ്, ദൈവശക്തി നിങ്ങളിൽ വ്യാപരിക്കുവാൻ പോകുകയാണ്. കർത്താവേ, ആമീൻ. ഉടവില്ലാതിരിക്കുന്നവർ മുതുക്കൻ കല്ലുകളായി കാലങ്ങൾ കൊണ്ട് ഒരു നനവുമില്ലാതെ ഒരു ഉടവുമില്ലാതെ അനേകരുടെ ആത്മീയത്തിന് തടസ്സമായിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ ഉടയ്ക്കണമെന്ന് പറയുക. വചനം ചുറ്റികയാണ്, അത് ഉടയ്ക്കുന്നതാണ്. ദൈവസന്നിധിയിൽ നുറുങ്ങിയ ഹൃദയം, അനുതപിക്കുന്ന ഹൃദയം നിങ്ങൾക്കുണ്ടാകട്ടെ. ആമീൻ. മറ്റുള്ള എല്ലാ ദൈവമക്കളും ഉടയ്ക്കപ്പെട്ടവരായി ഉരുവാക്കപ്പെടുവാൻ ആത്മാവിൽ യാത്ര ചെയ്യാം, ആത്മനദിയിൽ യാത്ര ചെയ്യാം. യെസ് ലോർഡ്. നിന്റെ ദേശത്തിൽ ഒരു ബലവാനുണ്ട്, നിന്റെ ഗ്രാമത്തിൽ ഒരു ബലവാൻ, നിന്റെ സ്ട്രീറ്റിൽ ഒരു ബലവാൻ. ആ സ്ട്രീറ്റിലുള്ള ജനത്തെ കർത്താവിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിന്നെ ദൈവം ഉപയോഗിക്കണം. അതെ കർത്താവെ, അമ്മിനിസമുള്ള കല്ലായി എന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കണമേ എന്ന് ആഗ്രഹമുള്ളവർ ആ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് പറയൂ, കർത്താവെ, ബലവാനെ പിടിച്ചു കെട്ടുവാൻ, അവനെ കീഴടക്കുവാൻ ഞാൻ ഉപയോഗമുള്ളൊരു മിനുസമുള്ള കല്ലായി മാറണം. ഞാൻ വേർപെടാതിരിക്കുന്നുവോ? ഞാൻ വേർപെടുന്നു. ഞാൻ ഉടയ്ക്കപ്പെടാതിരിക്കുന്നുവോ? ഞാൻ ഉടയ്ക്കപ്പെടുന്നു. അവൻ ഞാൻ ആത്മാവിൽ യാത്ര ചെയ്യാതിരിക്കുന്നുവോ? ഞാൻ ആത്മനദിയിൽ യാത്ര തുടങ്ങുന്നു. അവൻ എന്നെ രൂപപ്പെടുത്തി അങ്ങനെ തിരഞ്ഞെടുക്കും. ണമേ ആ വലങ്കര ഉയർത്തി വെച്ചുകൊണ്ട്, രണ്ട് കരങ്ങൾ ഉയർത്തിയെങ്കിൽ ഉയർത്തി വെച്ചുകൊണ്ട് കർത്താവിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയാം. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ കരം ഉയർത്തി നിൽക്കുന്ന ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ അതത് ദേശങ്ങളിൽ, ആമീൻ സ്തോത്രം, ശക്തമായി എതിർത്തു നിൽക്കുന്ന ശത്രുശക്തിയെ കീഴടക്കാൻ എൻ്റെ കർത്താവ് ശുശ്രൂഷയിൽ ഇവരെ ഉപയോഗിക്കുന്ന മിനുസമുള്ള കല്ലുകളായി ആമീൻ ഇവർ രൂപപ്പെടട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ ാമത്തിൽ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. ഈ നാളുകളിൽ അവർ രൂപപ്പെടട്ടെ. ഈ നാളുകളിൽ അവർ മിനുസമുള്ള കല്ലുകളായി മാറട്ടെ. ഈ നാളുകളിൽ ദേശാധിപതിയെ കീഴടക്കട്ടെ. ഈ നാളുകളിൽ ബലവാനെ പിടിച്ചു കെട്ടട്ടെ. ഓരോ സ്ട്രീറ്റുകളിൽ നിന്ന്, ഓരോ ഗ്രാമങ്ങളിൽ നിന്ന്, ഓരോ ഏരിയകളിൽ നിന്ന് പിശാചിനെ കീഴടക്കിയ ജനത്തെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ അവരെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. എല്ലാവരും കരങ്ങളെ തട്ടി ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ.